हाय കൂട്ടുകാരേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചുവല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്നിരുന്ന എല്ലാ വർക്ക്ഷീറ്റുകളും ചെയ്തുവല്ലോ. തുറക്കുമ്പോൾ പുതിയ ബാഗ്, പുതിയ ഉടുപ്പ്, പുതിയ ചെരുപ്പ് ഇവയെല്ലാം വാങ്ങുമല്ലോ. കൂട്ടുകാരെ, ഇവയെല്ലാം വാങ്ങാൻ നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം കടയിൽ പോയിട്ടുണ്ടല്ലോ. നിങ്ങളെ പോലെ താരയും വിഷ്ണുവും മീനയും അവരുടെ മാതാപിതാക്കളോടൊപ്പം പുതിയ ഉടുപ്പ് വാങ്ങാൻ കടയിലേക്ക് പോവുകയാണ്. അവരോടൊപ്പം നമുക്കും കൂടിയാലോ. എന്റെ കയ്യിൽ 2510 രൂപയാ ഉള്ളത്. എന്റെ കയ്യിൽ 2685 രൂപയാ ഉള്ളത്. എന്റെ കയ്യിൽ അച്ഛൻ 2329 രൂപയാ തന്നത്. ഹായ്, എന്ത് ഭംഗി ഈ തുണികൾ! അതെ അതെ, നല്ല ഭംഗിയുണ്ടല്ലേ ചേട്ടാ. എനിക്കൊരു ഷർട്ടും ഒരു പാന്റും വേണം. എനിക്ക് ഒരു ഫ്രോക്കും ഒരു മിഡിയും വേണം. എനിക്കും ഒരു ഫ്രോക്കും ഒരു മിഡിയും വേണം. ശരി, ഇപ്പോൾ പാക്ക് ചെയ്തു തരാം. ഇതാ കുട്ടികളെ തുണികൾ. 2329 രൂപയാ. ഇതാ ചേട്ടാ. ഇതാ ചേട്ടാ 2510 രൂപ. ഇതാ ചേട്ടാ എന്റെ കാശ്, 2685 രൂപയുണ്ട്. താരയും മീനു വിഷ്ണു കടക്കാരന് കൊടുത്ത തുക നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. മൂന്ന് പേരും 2 വീതം തുണിയല്ലേ വാങ്ങിച്ചത്. എങ്കിൽ ഓരോരുത്തരും വാങ്ങിയ തുണിയുടെ വില നമുക്ക് നോക്കാമോ? തുണിക്കടയിലെ വില വിവര പട്ടിക ശ്രദ്ധിച്ച ഓരോ തുണികളുടെയും വ്യത്യസ്തമായ വിലയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് വിലക്കുള്ള തുണികളാണ് ഇവർ വാങ്ങിയതെന്ന് നോക്കാം. വിഷ്ണു വാങ്ങിയ തുണികളുടെ വില നമുക്ക് നോക്കാം. പാന്റിന്റെ ആദ്യ വിലയായ 1350 രൂപയും ഷർട്ടിന്റെ ആദ്യ വിലയായ 1335 രൂപയും ചേരുമ്പോൾ വിഷ്ണു കൊടുത്ത 2685 രൂപ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. 1350 കൂട്ടണം 1335. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടേണ്ടത് അല്ലേ? നമുക്കിത് കൂട്ടി നോക്കിയാലോ. ആദ്യം ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയായ 0 5 കൂട്ടണം അല്ലേ? 0 5 കൂട്ടിയാൽ എത്രയാ കിട്ടുക? 5 അല്ലേ? എത്രയാണ് 5? അത് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? ഒറ്റയുടെ സ്ഥാനത്ത് അല്ലേ? അടുത്ത് നമ്മൾ കൂട്ടാൻ പോകുന്നത് 10 സ്ഥാനത്തിൽ കിടക്കുന്ന സംഖ്യകളായ 5 3 എന്നീ സംഖ്യകളാണ്. അപ്പോൾ 5 3 കൂട്ടിയാൽ എത്ര ഉണ്ട്? 8. ആ 8 നമ്മൾ എവിടെയാണ് എഴുതുന്നത്? 10 സ്ഥാനത്ത് നേരെ താഴെ എഴുതുന്നത്. ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. അടുത്ത് നമ്മൾ കൂട്ടാൻ പോകുന്നത് 100 സ്ഥാനത്തിലുള്ള സംഖ്യകളാണ്. 3 3 അല്ലേ? 3 3 കൂട്ടിയാൽ എത്ര കിട്ടും? 6. അപ്പോ 100 സ്ഥാനത്ത് കിടക്കുന്ന ആ 3 2 സംഖ്യകൾ, അതായത് 3 3 3 3 6 6 ടീച്ചറുടെ 100 സ്ഥാനത്ത് എഴുതുകയാണ്. അടുത്ത് 1000 സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകളാണ് ടീച്ചർ കൂട്ടാൻ പോകുന്നത്. 1 1 അല്ലേ? 1 1 കൂട്ടിയാൽ എത്ര കിട്ടും? എല്ലാവരും പറഞ്ഞേ, എത്ര കിട്ടും? 2 അല്ലേ? 2 എന്ന സംഖ്യ 1000 സ്ഥാനത്ത് നേരെ താഴെ എഴുതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന്? അപ്പോ എത്രയാ ഉത്തരം കിട്ടിയിരിക്കുന്നത്? 2685. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, 2685. വിഷ്ണു കൊടുത്ത തുക എത്രയാണ്? 2685 രൂപ അല്ലേ?
അപ്പോൾ വിഷ്ണു കൊടുത്ത തുക കൃത്യമാണല്ലോ. മീനു ഏതൊക്കെ തുണികളാണ് വാങ്ങിയത്? ഫ്രോക്കും മിടിയും അല്ലേ? അപ്പോൾ മീന കടക്കാരന് കൊടുത്ത തുക ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഫ്രോക്കിന്റെ വില 1300, മിടിയുടെ വില 1210. ഈ രണ്ട് വിലയും തമ്മിൽ നമുക്കൊന്ന് കൂട്ടാം. 1300 കൂട്ടണം 1210. ഇവിടെ നോക്കി കൂട്ടുകാരെ, ഒറ്റയുടെ സ്ഥാനത്തുള്ള പൂജ്യങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? പൂജ്യം തന്നെയാണ് കിട്ടുന്നത് അല്ലേ. പൂജ്യത്തിന് വിലയുണ്ടോ? ഇല്ല. അപ്പോൾ പൂജ്യവും പൂജ്യവും തമ്മിൽ കൂട്ടുമ്പോൾ പൂജ്യം തന്നെ കിട്ടുന്നു. അത് നേരെ ഒറ്റയുടെ സ്ഥാനത്ത് എഴുതുന്നു. അതുപോലെ പത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യ കൂട്ടി പത്തിന്റെ സ്ഥാനത്ത് എഴുതുന്നു. എത്രയാണ്? പൂജ്യത്തോട് ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടും? ഒന്നാണ് കിട്ടുന്നത് അല്ലേ. അടുത്ത് സ്ഥാനമാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. 3നോട് 2 കൂട്ടിയാൽ എത്ര കിട്ടും? 5. അത് നേരെ നമ്മള് 100ന്റെ സ്ഥാനത്ത് എഴുതും. അടുത്ത് നമ്മള് 1000ന്റെ സ്ഥാനത്തിലെ 1കൾ തമ്മിൽ കൂട്ടുന്നു. 1ഉം 1ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2. 1ഉം 1ഉം 2 അല്ലേ. അപ്പോൾ ഇവിടെ 1000ന്റെ സ്ഥാനത്ത് 2 എന്ന് എഴുതുന്നു. അപ്പോൾ എത്ര കിട്ടി? 2510. നമ്മുടെ മീന കടക്കാരന് എത്ര രൂപ കൊടുത്തു നേരത്തെ? 2510 രൂപ കൊടുത്തു അല്ലേ. അപ്പോൾ നമ്മുടെ മീന മിടിയും ഫ്രോക്കും കൂടെ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 2510 രൂപയ്ക്കാണ് അല്ലേ. ഇപ്പോൾ വിഷ്ണുവും മീനയും വാങ്ങിയ തുണികളുടെ വിലകൾ നാം കണ്ടെത്തിയല്ലോ. അവ നമുക്ക് പട്ടികപ്പെടുത്തിയാലോ? ഇതാ നോക്കൂ പട്ടിക, നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഇതുപോലെ താര വാങ്ങിയ തുണികളുടെ വിലയും നിങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുമല്ലോ. നിങ്ങൾ എല്ലാവരും ഓണം ആഘോഷിക്കാറില്ലേ? ഓണച്ചന്ത കാണാൻ നിങ്ങൾ പോയിട്ടുണ്ടോ കൂട്ടുകാരെ? ഓണച്ചന്തയിൽ ധാരാളം സ്റ്റാളുകൾ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്റ്റാളുകളിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്? പഴങ്ങൾ, പച്ചക്കറികൾ, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ധാരാളം സാധനങ്ങൾ സ്റ്റാളുകളിലുണ്ട്. കുടുംബശ്രീയിലെ അംഗങ്ങൾ ഓണച്ചന്തയിൽ 2 സ്റ്റാളുകൾ 3 ദിവസം പ്രവർത്തിച്ചു. ഓരോ ദിവസവും ലഭിച്ച തുക ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1ാമത്തെ സ്റ്റാളിൽ ആദ്യ ദിവസം വിറ്റുവിറ്റിയ തുകയാണ് 1205 രൂപ. 2ാം ദിവസം വിറ്റതോ 1321 രൂപ. 3ാം ദിവസം 1322 രൂപയ്ക്ക് വിറ്റു. എല്ലാവരും ഈ പട്ടിക ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്തതായിട്ട് 2ാമത്തെ സ്റ്റാളിൽ വിറ്റ തുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ സ്റ്റാളിൽ ആദ്യ ദിവസം 2146 രൂപയ്ക്കും 2ാമത്തെ ദിവസം 1211 രൂപയ്ക്കും 3ാമത്തെ ദിവസം 3212 രൂപയ്ക്കും വിറ്റു. ഏത് സ്റ്റാളിലാണ് കൂടുതൽ രൂപയ്ക്ക് വിറ്റത്? ആരാ പറയുക? ഓക്കെ, നമുക്ക് നോക്കാം. 1ാമത്തെ സ്റ്റാളിൽ 3 ദിവസമായി വിറ്റ തുക തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 1ാമത്തെ സ്റ്റാളിൽ എത്ര രൂപയാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ 2ാമത്തെ സ്റ്റാളിൽ 3 ദിവസമായി വിറ്റ് കിട്ടിയ തുക തമ്മിൽ കൂട്ടുമ്പോൾ 2ാമത്തെ സ്റ്റാളിൽ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് മനസ്സിലാക്കും. അതിനുശേഷം ഈ 2 തുകയിൽ ഏറ്റവും കൂടുതലായത് ഏതാണെന്ന് നമുക്ക് നോക്കാം. 1ാമത്തെ സ്റ്റാളിൽ 3 ദിവസമായി വിറ്റ തുക തമ്മിൽ കൂട്ടണം. 1205 കൂട്ടണം 1321 കൂട്ടണം 1322. ഇത് ഇവിടെ കാണുന്നത് പോലെ ക്രമമായി നിങ്ങൾ എഴുതണം. എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? ഒറ്റ സ്ഥാനത്ത് വരുന്ന സംഖ്യകളായ
മൂന്ന് സംഖ്യകളെ കൂട്ടണം. അഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ ആറ്, ആറിനോട് രണ്ട് കൂട്ടിയാൽ എട്ട്. അത് നേരെ ഒറ്റയുടെ സ്ഥാനത്ത് ആ സ്ഥാനത്ത് എഴുതണം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? പത്തിന്റെ സ്ഥാനത്തിലെ പൂജ്യം രണ്ട് രണ്ട് ഈ സംഖ്യകൾ എന്ത് ചെയ്യണം? അതുപോലെ കൂട്ടണം. പൂജ്യത്തോട് രണ്ട് കൂട്ടിയാൽ എത്ര കിട്ടും? രണ്ട്. രണ്ടിനോട് രണ്ട് കൂട്ടിയാൽ എത്രയാ കിട്ടുക? നാലല്ലേ. അപ്പോൾ അത് നേരെ പത്തിന്റെ സ്ഥാനത്ത് അതുപോലെ അങ്ങ് എഴുതണം. ഇവിടെ നോക്കൂ, ടീച്ചർ എഴുതുന്നത് നോക്കൂ. അടുത്ത് നൂറിന്റെ സ്ഥാനത്തിലെ സംഖ്യകളായ രണ്ട് മൂന്ന് മൂന്ന് കണ്ടല്ലോ, അത് ക്രമമായി കൂട്ടണം. രണ്ടിനോട് മൂന്ന് കൂട്ടിയാൽ എത്ര കിട്ടും? അഞ്ച് അല്ലേ. അഞ്ചിനോട് മൂന്ന് കൂട്ടിയാൽ എത്ര കിട്ടും? എട്ട് അല്ലേ. എട്ട് അതെന്ത് ചെയ്യണം? ആ നൂറിന്റെ സ്ഥാനത്ത് അതുപോലുള്ള എഴുതണം. എന്നിട്ട് ആയിരത്തിന്റെ സ്ഥാനത്തിലെ സംഖ്യകൾ ക്രമമായി കൂട്ടി ആയിരത്തിന്റെ സ്ഥാനത്ത് എഴുതണം. ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ രണ്ട്, രണ്ടിനോട് ഒന്ന് കൂട്ടിയാൽ മൂന്ന്, കണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാളിൽ ആകെ എത്ര രൂപയ്ക്കാണ് മൂന്ന് ദിവസങ്ങളിലായി വിറ്റത്? 3848 രൂപയ്ക്കാണ് വിറ്റത് അല്ലേ. എല്ലാവരും ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞേ, 3848. ഓക്കെ, നമുക്കിനി അടുത്ത രണ്ടാമത്തെ സ്റ്റാള് നോക്കാം. രണ്ടാമത്തെ സ്റ്റാളിൽ ആദ്യ ദിവസം വിറ്റത് എത്ര രൂപയ്ക്കാണ്? 2146 രൂപയ്ക്കാണ് അല്ലേ. അടുത്ത രണ്ടാമത്തെ ദിവസം വിറ്റത് എത്ര രൂപയ്ക്കാ? 1211 രൂപയ്ക്ക്. മൂന്നാമത്തെ ദിവസമോ 3212 രൂപയ്ക്ക് അല്ലേ. നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഇതും എന്ത് ചെയ്യണം? മൂന്ന് ദിവസം വിറ്റ് കിട്ടിയ തുക തമ്മിൽ കൂട്ടണം. നമുക്കത് കൂട്ടാം. എല്ലാവരും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കും മക്കളെ. 2146 കൂട്ടണം, 1211 കൂട്ടണം, 3212. കണ്ടോ, ടീച്ചർ എഴുതിയത് കണ്ടല്ലോ. ഇനി നമ്മൾ കൂട്ടാൻ നോക്കുന്നത് എന്താണ്? കുട്ടിയുടെ സ്ഥാനത്തുള്ള സംഖ്യകളാണ്. കുട്ടിയുടെ സ്ഥാനത്ത് 6 1 2 എന്നീ സംഖ്യകളുണ്ടല്ലേ. ആറിനോട് രണ്ട് കുട്ടികൾ എത്ര കിട്ടും? 7. ഏഴിനോട് രണ്ട് കുട്ടികൾ എത്ര കിട്ടും? 9. അപ്പോൾ അതെന്ത് ചെയ്യണം? നേരെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ കുട്ടിയുടെ സ്ഥാനത്ത് എഴുതുക. അടുത്ത് പത്തിന്റെ സ്ഥാനത്തിലെ സംഖ്യകളായ 4നോട് ഒന്ന് കുട്ടികൾ എത്രയാണ്? 5. 5നോട് ഒന്ന് കുട്ടി എത്രയാണ്? 6. അതും എന്ത് ചെയ്യണം? ആ പത്തിന്റെ സ്ഥാനത്ത് എഴുതണം. അതുപോലെ വീണ്ടും നമ്മൾ 100ന്റെ സ്ഥാനത്തിലെ സംഖ്യകളായ ആ മൂന്ന് സംഖ്യകളും തമ്മിലും കൂട്ടണം. ഏതൊക്കെയാണ്? 2നോട് ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടും? 3. 3നോട് രണ്ട് കൂട്ടിയാലോ? 5 അല്ലേ. അതും 100ന്റെ സ്ഥാനത്ത് നേരെ എഴുതി. അടുത്തോ നമ്മൾ 1000ന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യകളാണ് കൂട്ടാൻ പോകുന്നത്. 2നോട് ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടും? 3 അല്ലേ. 3നോട് 3 കൂട്ടിയാൽ എത്ര കിട്ടും കൂട്ടുകാരെ? 6 അല്ലേ. അപ്പോൾ കിട്ടിയ 6 എന്ന സംഖ്യ ഇവിടെ നോക്കൂ, 1000ന്റെ സ്ഥാനത്ത് ടീച്ചർ എഴുതുകയാണ്. അപ്പോൾ എത്രയാണ് രണ്ടാമത്തെ ദിവസം? അപ്പോൾ എത്രയാണ് രണ്ടാമത്തെ സ്റ്റാളിൽ വിറ്റത്? 6569 രൂപ അല്ലേ. അപ്പോൾ 6569 രൂപയ്ക്കാണ് രണ്ടാമത്തെ സ്റ്റാളിൽ ഈ മൂന്ന് ദിവസങ്ങളിലായി വിറ്റത് അല്ലേ കൂട്ടുകാരെ. ഈ രണ്ട് സ്റ്റാളിലുമായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റത് ഏത് സ്റ്റാളിലാണ് കൂട്ടുകാരെ? നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ. ഏതാണ്? രണ്ടാമത്തെ സ്റ്റാളിലാണല്ലേ. 6569 രൂപയ്ക്കാണ് രണ്ടാമത്തെ സ്റ്റാളിൽ വിറ്റത്. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് ഏത് സ്റ്റാളിലാണ്? രണ്ടാമത്തെ സ്റ്റാളിലാണല്ലേ. എത്ര രൂപയാണ് ലഭിച്ചത്? 6569 രൂപയാണല്ലേ. ഏറ്റവും കുറവ് ലഭിച്ചത് ഏത് സ്റ്റാളിലാണ് കൂട്ടുകാരെ? ഒന്നാമത്തെ സ്റ്റാളാണല്ലേ. എത്ര രൂപയാണ് കിട്ടിയത്? 3848 രൂപയല്ലേ. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനി കൂട്ടുകാർ ചെയ്യുമല്ലോ.
ടീച്ചർ പഠിപ്പിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന തുടർ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാമോ? വർക്ക് ഷീറ്റ് ഒന്ന് കണ്ടെത്താമോ? കൂട്ടുകാരെ, സരേ ഒരു ഇലക്ട്രിക് കടയിൽ കയറി. അവിടെയുള്ള സാധനങ്ങളുടെ വില വിവര പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ തുകയ്ക്ക് എത്ര സാധനങ്ങൾ സരേ വാങ്ങിയിരിക്കും? പട്ടികപ്പെടുത്താമോ? വർക്ക്ഷീറ്റ് രണ്ട് നിക്ഷേപം. ബാബു, കിരണും സുഹറയും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിക്ഷേപിച്ച തുകയാണ് ഈ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ആരാണ് കൂടുതൽ തുക ബാങ്കിൽ നിക്ഷേപിച്ചത്? ആരാണ് കുറച്ച് തുക ബാങ്കിൽ നിക്ഷേപിച്ചത്? കണ്ടെത്താമോ കൂട്ടുകാരി? വർക്ക്ഷീറ്റ് മൂന്ന് ആകെ എത്ര? കൂട്ടുകാരി, ഇവിടെ നൽകിയിരിക്കുന്ന പട്ടിക നോക്കൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. രാമുവാണ് സ്കൂളിൽ എന്നും പാൽ എത്തിക്കുന്നത്. തിങ്കളാഴ്ച 523 രൂപയ്ക്കും ചൊവ്വാഴ്ച 1233 രൂപയ്ക്കും ബുധനാഴ്ച 2114 രൂപയ്ക്കും വ്യാഴാഴ്ച 403 രൂപയ്ക്കും സ്കൂളിൽ പാൽ നൽകി. ഈ നാല് ദിവസങ്ങളിലായി രാമു ആകെ എത്ര രൂപയ്ക്കാണ് സ്കൂളിൽ പാൽ വിറ്റത്? പറയാമോ കൂട്ടുകാരെ?